പുറത്തുവന്ന ശബ്ദരേഖ സ്വപ്നയുടേതെന്ന് സ്ഥിരീകരിച്ച ജയിൽ വകുപ്പ്. ശബ്ദം തൻ്റേതാണെന്നും എന്നാൽ എപ്പോൾ റെക്കോർഡ് ചെയ്തതാണെന്ന് അറിയില്ല എന്നും സ്വപ്ന ഡി ഐ ജിയോട് സമ്മതിച്ചു. എന്നാൽ ശബ്ദരേഖ അട്ടക്കുഴങ്ങര ജയിലിൽ നിന്നല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി ഐ ജി അജയ്കുമാർ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർബന്ധിക്കുന്നുവെന്ന് ആരോപിക്കുന്ന ശബ്ദരേഖ തന്റേതാണെന്നും സ്വപ്ന സുരേഷ് ജയിൽ ഡി ഐ ജിയോട് സമ്മതിച്ചു. അതേസമയം ശബ്ദം ആരാണ് റെക്കോർഡ് ചെയ്തതെന്നോ എവിടെ വെച്ചാണെന്നോ അറിയില്ലെന്ന് സ്വപ്ന വ്യക്തമാക്കി. ശബ്ദരേഖ റെക്കോർഡ് ചെയ്തത് ജയിലിനുള്ളിൽ നിന്നും അല്ലെന്ന നിലപാടിലാണ് ജയിൽ വകുപ്പ്. ഈ ശബ്ദം സ്വപ്നരാണ് നമുക്ക് സമ്മതിക്കുന്നുണ്ടോ? ഇല്ല, അതിന്റെ അകത്ത് നമുക്ക് വ്യക്തത ഇല്ലല്ലോ. നമുക്ക് വ്യക്തത ഇല്ല. ശബ്ദം തന്നെയാണ് സ്വപ്ന പറയുന്നുണ്ടോ? ഇല്ല, അത് അവരെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നേ ചോദിച്ചിട്ടുള്ളൂ, അന്വേഷിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടുന്ന് അല്ല സംഭവിച്ചേക്കുന്നത്? ഇവിടുന്നും അല്ല, ഇവിടുന്നല്ല. ശബ്ദരേഖ പുറത്തു വന്നതിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് ജയിൽ വകുപ്പ് മേധാവി ഋഷിരാജ് സിംഗും വ്യക്തമാക്കി. ആ മെസ്സേജ് നേരത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു പോകുന്ന ഒരു പ്രതിന്റെ മെസ്സേജ് കണ്ടായിരുന്നു, ഒരു വാർത്ത. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഡി ഐ ജി സൗത്ത് സോൺ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എസ് എം എസ് എത്ര ജെന്വിൻ ആണോ ഇല്ലയോ എന്ന് ആ ജെന്വിൻനെസ് തേടാൻ വേണ്ടി കേരള പോലീസിൻ്റെ സൈബർ സെല്ലിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ശബ്ദരേഖ ജയിലിലല്ല റെക്കോർഡ് ചെയ്തതെന്ന നിഗമനത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർ എത്തുന്നത്. എന്നാൽ ആര് എവിടെ വെച്ച് സംഭാഷണം റെക്കോർഡ് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. അതേസമയം സംഭവത്തിൽ ജയിൽ വകുപ്പിനോട് റിപ്പോർട്ട് തേടാനാണ് ഇ ഡിയുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വപ്ന സുരേഷിന്റെ പേരിൽ പ്രചരിക്കുന്ന ശബ്ദരേഖയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. പ്രതികളെ മാപ്പുസാക്ഷികളാക്കി അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ ശ്രമമെന്ന് സി പി എം ആരോപിച്ചു. ശബ്ദരേഖയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വിലയിരുത്തൽ. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സ്വപ്നയുടെ ശബ്ദരേഖ എങ്ങനെ പുറത്തുവന്നു എന്നതിനെ ചൊല്ലിയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ശബ്ദരേഖയിലൂടെ വ്യക്തമായെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ. പ്രതികളെ സമ്മർദ്ദത്തിലാക്കിയും മാപ്പുസാക്ഷിയാക്കാമെന്ന് പ്രലോഭിപ്പിച്ചും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രതികളെ സമ്മർദ്ദം ചെലുത്തിയതിന് ശബ്ദരേഖ തെളിവാണെന്നും സി പി എം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ശബ്ദരേഖയെപ്പറ്റി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അപ്പം നിരന്തരമായി സ്വപ്ന സുരേഷും ശിവശങ്കറും ഗവൺമെന്റിനെ സംരക്ഷിക്കുന്നു, മുഖ്യമന്ത്രി അവർക്കെതിരെ ഒരു അക്ഷരം പറയാതെ അവരെ സംരക്ഷിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേശകന്മാരും അദ്ദേഹത്തിന് എല്ലാ തരത്തിലുമുള്ള തന്ത്രങ്ങൾ അതൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന വിദഗ്ധന്മാരാണ് അത്തരമൊരു ശബ്ദ സന്ദേശത്തിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ആളുകൾ സ്വപ്നയെ ജയിലിൽ കണ്ടെന്ന ആരോപണം കെ സുരേന്ദ്രൻ ആവർത്തിച്ചു. ഇതുവരെ സ്വപ്ന സുരേഷിനെ ജയിലിൽ സന്ദർശിച്ചവരുടെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? ആരൊക്കെയാണ് ജയിലിൽ സ്വപ്നയെ കണ്ടത്? കസ്റ്റംസിന്റെ അനുമതി എത്ര പേർക്കാണ് ജയിൽ അധികൃതർ തേടിയിട്ടുള്ളത്? മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തിക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നു എന്ന ആരോപണത്തിന് ബലം നൽകാൻ ശബ്ദരേഖയിലെ വെളിപ്പെടുത്തലുകൾ സഹായിക്കുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ. സർക്കാർ അറിയാതെ ഇത്തരമൊരു ശബ്ദരേഖ പുറത്തുവരില്ലെന്ന് പ്രതിപക്ഷവും ഉറപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പലാരിവട്ടം പാലം അഴിമതി കേസിൽ കുരുക്ക് മുറുക്കി വിജിലൻസ്. മുൻ പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, റോഡ് ഫണ്ട് ബോർഡിന്റെ വൈസ് ചെയർമാൻ എന്ന നിലയിലും അഴിമതിയിൽ ഇബ്രാഹിം കുഞ്ഞിന് പങ്കുണ്ടെന്ന് വിജിലൻസ് കോടതി അറിയിച്ചു. പാലം രൂപകൽപ്പന ചെയ്ത കൺസൾട്ടൻസി സ്ഥാപന ഉടമയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ മുൻ എം ഡി മുഹമ്മദ് ഹനീഷിനെ കേസിൽ പ്രതിയാക്കി. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് അഴിമതിയിൽ ഇബ്രാഹിം കുഞ്ഞിന് പങ്കുണ്ടെന്ന് വിജിലൻസ് വ്യക്തമാക്കിയത്. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിലും ഫണ്ടിംഗ് ഏജൻസിയായ റോഡ് ഫണ്ട് ബോർഡ് വൈസ് ചെയർമാൻ എന്ന നിലയിലും അഴിമതിയുടെ ഉത്തരവാദിത്തം ഇബ്രാഹിം കുഞ്ഞിനുണ്ട്. ഇടപാടുകൾ നടന്നത് മന്ത്രിയുടെ അറിവോടെയാണെന്നും വിജിലൻസ് വാദിച്ചു. അതേസമയം കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് ഇബ്രാഹിം കുഞ്ഞിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. പാലം നിർമ്മാണത്തിന് അനുമതി നൽകിയതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തെ പ്രതിയാക്കിയത്. മൊബിലൈസേഷൻ ഫണ്ട് അനുവദിച്ചതിൽ തെറ്റില്ലെന്നും ഇതിന് ക്യാബിനറ്റിൻ്റെ അനുമതി വേണ്ടെന്നും അഭിഭാഷകൻ വാദിച്ചു. ഇതിനിടെയാണ് ആശുപത്രിയിൽ കഴിയുന്ന ഇബ്രാഹിം കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത്.
ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ ഉൾപ്പെടുത്തിയാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കേണ്ടത്. ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം വിജിലൻസിന്റെ കസ്റ്റഡി അപേക്ഷയും ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പാലം രൂപകൽപ്പന ചെയ്ത ബംഗളൂരുവിലെ നാഗേഷ് കൺസൾട്ടൻസി ഉടമ നാഗേഷിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയത്ത് വച്ച് അറസ്റ്റ് ചെയ്ത ഇദ്ദേഹത്തെ കൊച്ചിയിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യും. പാലത്തിന്റെ രൂപകൽപ്പനയിൽ ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയിരുന്നു. മുഹമ്മദ് ഖനീഷിനെ കേസിലെ 10-ാം പ്രതിയായാണ് വിജിലൻസ് ഉൾപ്പെടുത്തിയത്. നിലവിൽ വ്യവസായ സെക്രട്ടറിയായ മുഹമ്മദ് ഖനീഷ് പാലം നിർമ്മിക്കുമ്പോൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ MD ആയിരുന്നു. കരാറുകാർക്ക് മുൻകൂർ തുക അനുവദിക്കാൻ കൂട്ടുതന്നു, നിക്ഷേപ തുക തിരിച്ചുപിടിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നീ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി, കോട്ടയം. CAG കൂടുതൽ കടുത്ത നീക്കവുമായി സർക്കാർ. ഹൈക്കോടതിയിൽ കിഫ്ബിക്കെതിരെയുള്ള ഹർജിയെ സ്വാധീനിക്കാനാണ് CAG റിപ്പോർട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ചതെന്ന് ധനമന്ത്രി തോമസ് ഐസക് ആരോപിച്ചു. റിപ്പോർട്ട് ചോർത്തി നൽകി നിയമസഭയുടെ അവകാശങ്ങൾ ലംഘിച്ചത് CAG ആണ്. അവകാശ ലംഘന ആരോപണത്തിൽ മാപ്പ് ചോദിക്കില്ല. തെരഞ്ഞെടുപ്പിൽ കിഫ്ബി ചർച്ചാ വിഷയമാക്കുമെന്നും ധനമന്ത്രി ന്യൂസ് 18 പറഞ്ഞു. CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പരസ്യമാക്കിയതിൽ ധനമന്ത്രിക്കെതിരെ അവകാശ ലംഘന ആരോപണം ഉയരുമ്പോഴും സർക്കാർ കടുത്ത നിലപാടിലാണ്. CAG കൂടുതൽ ഗൂഢാലോചന ആരോപണങ്ങളുമായിട്ടാണ് ധനമന്ത്രി വീണ്ടും രംഗത്ത് വന്നത്. 2019-20 സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടിലായിരുന്നു കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത്. എന്നാൽ 2018-19 തന്നെ ഇത് ഉൾപ്പെടുത്തി CAG അന്തിമ റിപ്പോർട്ട് പുറത്തിറക്കി. നിലവിൽ കിഫ്ബി ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ ഹർജിക്കാരെ സഹായിക്കാൻ CAG ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. അതിന് ആ ഹറി വരുന്ന കേസിൽ CAG ഈ റിപ്പോർട്ട് ഒരുപക്ഷെ ബന്ധപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ചെറിയൊരു നീക്കമല്ല ഈ നടത്തിയിരിക്കുന്നത്. തനിക്കെതിരെയുള്ള അവകാശ ലംഘന ആരോപണത്തിൽ മാപ്പ് പറയില്ലെന്ന് തോമസ് ഐസക്. സ്പീക്കറുടെ കത്ത് വരട്ടെ, കത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കും. പക്ഷേ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഒരു മാപ്പ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ശിക്ഷ എന്താണെന്ന് വെച്ചാൽ വഹിച്ചോളാം. എന്നാൽ ധനമന്ത്രിയുടെ നീക്കങ്ങൾ നനഞ്ഞ പടക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ഒരു ബോംബ് പൊട്ടിക്കാൻ വന്നിട്ടിപ്പോൾ അത് നുണബോംബാണെന്നും നനഞ്ഞ പടക്കമാണെന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ഐസക്കിന്റെ കാര്യം ഇപ്പൊ എന്ത് പറയാനാണ്? സ്വയം അപഹാസ്യനായി നിൽക്കുന്ന ധനകാര്യമന്ത്രിയാണ് അദ്ദേഹം. കിഫ്ബി വിവാദം നിയമസഭയിൽ വിശദമായ ചർച്ചയ്ക്കെടുക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ആസൂത്രിതമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കടത്ത് കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ സർക്കാർ കൂട്ടുനിന്നു. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അറിഞ്ഞാണ് തെളിവ് നശിപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് വളരെ ആസൂത്രിതമായി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ തെളിവുകൾ ബോധപൂർവം നശിപ്പിക്കാനുള്ള നീക്കമായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ ഗവൺമെൻറ് തന്നെ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിലൂടെ തെളിയുന്ന കാര്യങ്ങൾ. ഇനിയെങ്കിലും സർക്കാർ ഈ ഗൂഢാലോചന നടത്തിയത് എന്തിനാണെന്ന് വെളിപ്പെടുത്തണം. എത്ര ഫയലുകളാണ് നശിച്ചതെന്ന് വെളിവാക്കണം. ഇതെല്ലാം ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ KB ഗണേഷ് കുമാർ MLA ഓഫീസ് സെക്രട്ടറിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കാഞ്ഞങ്ങാട് DYSP ഓഫീസിലാണ് പ്രദീപിനെ ചോദ്യം ചെയ്യുന്നത്. പ്രദീപിനെ പ്രതിചേർത്ത് ബേക്കൽ പോലീസ് കോടതിയിലെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ പോലീസ് നോട്ടീസും നൽകിയിരുന്നു. അറസ്റ്റ് മുൻകൂട്ടി കണ്ടാണ് പ്രദീപ് കാസർകോട് സെഷൻസ് കോടതിയെ സമീപിച്ചത്. കോടതി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായത്. എറണാകുളം ജില്ലാ മുൻ കലക്ടർ ഡോക്ടർ MG രാജമാണിക്യത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുമതി. കൊച്ചി മെട്രോ റെയിലിന് വേണ്ടി ചീമാട്ടിയുടെ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. മെട്രോ റെയിലിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ജില്ലാ കലക്ടർ എന്ന നിലയിൽ രാജമാണിക്യവും ഉടമകളും തമ്മിൽ ഉണ്ടാക്കിയ കരാറാണ് വിജിലൻസ് കേസിന് ആധാരം. മെട്രോ റെയിലിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ജില്ലാ കലക്ടർ എന്ന നിലയിൽ രാജമാണിക്യവും ഉടമകളും ഉണ്ടാക്കിയ വിജിലൻസ് കരാറാണ് വിജിലൻസ് കേസ് ഇപ്പോൾ ഉണ്ടാക്കിയത്. പട്ടയഭൂമിയിലെ വാണിജ്യ നിർമ്മാണ നിയന്ത്രണം സംബന്ധിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഇടുക്കിയിലെ പട്ടയഭൂമിയിൽ മാത്രം വാണിജ്യ നിർമ്മാണങ്ങൾ നിയന്ത്രിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ പട്ടഭൂമിയിലും നിയന്ത്രണം നടപ്പിലാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കും. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി.
ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 4 ഭീകരരെ സൈന്യം വധിച്ചു. 1 സൈനികന് പരിക്കേറ്റു. ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിൽ ജമ്മു ശ്രീനഗർ ദേശീയപാത അടച്ചു. പുലർച്ചെ 5 മണിയോടെ ഉധംപൂർ നാഗർകോട്ട മേഖലയിലെ ബാൻ ടോൾ പ്ലാസയിലെത്തിയ ട്രക്ക് സംശയത്തെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു. വാഹന പരിശോധന ആരംഭിച്ചതോടെ ഭീകരർ വെടിയുതിർത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ കൊല്ലപ്പെട്ടത്. ഭീകരരുടെ കൈവശം വൻ ആയുധശേഖരവും ഉണ്ടായിരുന്നു. മേഖലയിൽ വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ സംയുക്തമായി പരിശോധന തുടരുകയാണ്. പുൽവാമ മോഡൽ ആക്രമണമാണ് ഭീകരർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് സംശയിക്കുന്നത്. അതിശൈത്യത്തിന്റെ മറവിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായത്തോടെ ഭീകരർ നുഴഞ്ഞുകയറുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനം ഭീകരരെ സഹായിക്കുന്നതിനായിരുന്നുവെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. ഇതിനെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി കശ്മീർ പോലീസിന്റെ സഹായത്തോടെ വിവിധ സുരക്ഷാ ഏജൻസികൾ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും കുതിച്ചുചാട്ടം. പ്രതിദിന വർധന 30,000-ൽ താഴെയായിരുന്നത് ഇന്നലെ 45,000-ന് മുകളിലായി വർദ്ധിച്ചു. 45,576 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഡൽഹിയിലും കേരളത്തിലുമാണ് പ്രതിദിന കോവിഡ് വർധന കൂടുതൽ. കോവിഡ് ബാധിച്ച മരിക്കുന്നവരുടെ എണ്ണം ഒരിടവേളയ്ക്ക് ശേഷം 500-ന് മുകളിലെത്തി. 585 പേരാണ് 24 മണിക്കൂറിനിടെ മരിച്ചത്. അമേരിക്കൻ കമ്പനിയായ ഫൈസർ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ 95% ഫലപ്രദമാണെന്ന് അവകാശവാദം. 3ാം ഘട്ട പരീക്ഷണത്തിൽ യാതൊരു പാർശ്വഫലങ്ങളും കണ്ടെത്തിയില്ല എന്നും ഫൈസർ പറഞ്ഞു. പ്രായം കൂടിയ വ്യക്തികളിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ വിജയശതമാനം 94%. കോവിഡിന്റെ നേരിയ രൂപത്തെയും കടുത്ത രൂപത്തെയും വാക്സിൻ തടയുന്നു. വാക്സിൻ ജനങ്ങൾക്ക് നൽകാൻ അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അടിയന്തര അനുമതിക്ക് അപേക്ഷിക്കും. ബയോടെക് കമ്പനിയുമായി ചേർന്നാണ് ഫൈസർ വാക്സിൻ വികസിപ്പിച്ചത്. ലോകത്ത് കോവിഡ് മരണനിരക്ക് ഉയരുന്നു. 24 മണിക്കൂറിനിടെ 11,000-ത്തിനടുത്ത് പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരണം 13.5 ലക്ഷം പിന്നിട്ടു. അമേരിക്കയിൽ മാത്രം മരണം 2.5 ലക്ഷത്തിലേറെയാണ്. 160,000-ലധികമാണ് US പുതിയ രോഗബാധിതർ. യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം പ്രതിദിന മരണനിരക്ക് 5,000 കടന്നു. കോവിഡിനെതിരായ ആന്റിബോഡി പ്രവർത്തനം പുരുഷന്മാരെക്കാൾ ഫലപ്രദമാകുന്നത് സ്ത്രീകളിലാണ് എന്ന പുതിയ പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കല, കായികം, വിദ്യാഭ്യാസം പല മേഖലകളിലും മിടുക്കരായ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം പ്രതിഭാശാലികളെ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ, പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് ഉയരങ്ങളിലെത്താം. അത്തരത്തിലുള്ള യുവപ്രതികളെ അറിയാമോ എങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക news18.com/younggenius അല്ലെങ്കിൽ ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ യങ് ജീനിയസ് എന്ന സെഷൻ സന്ദർശിക്കുക. ബൈജൂസ് യങ് ജീനിയസ് ഒരു ന്യൂസ് 18 സംരംഭം. I have a feeling whenever I do something, I feel happy. For me, it was very far-fetched to think I'd get to fly on the space shuttle. ചെറുപ്രായത്തിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലികൾ, അത്തരത്തിലുള്ള ഇന്ത്യൻ യുവപ്രതിഭകളെ നിങ്ങൾക്കറിയാമോ എങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക. ലോഗോൺ ടു news18.com/younggenius അല്ലെങ്കിൽ ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ യങ് ജീനിയസ് എന്ന സെക്ഷൻ സന്ദർശിക്കുക. ബൈജൂസ് യങ് ജീനിയസ് ഒരു ന്യൂസ് 18 സംരംഭം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. മുത്തച്ഛനായിരുന്നു ടാങ്ക് ബറ്റാലിയന്റെ ക്യാപ്റ്റൻ ബട്ടസ്. 66.9 crore viewers. India's largest news network, News 18 Network. Channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. തരകാലത്തെ മുഹൂർത്ത ദോഷം മൂലമോ ത്രേതായുഗവും കലിയുഗവും പോലെയോ ഈ സത്യാനന്തരകാലം ആരൊക്കെയാണ് കേരളത്തിലെ നുണയന്മാർ? ഇനി എങ്ങനെ ഇല്ലാതാക്കും സത്യാനന്തര കാലക്കേട്? സത്യാനന്തരം സഖാക്കൾ
സ്പെഷ്യൽ കറസ്പോണ്ടന്റ് വെള്ളിയാഴ്ച രാത്രി 9:30. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യമൂന്നി ന്യൂസ് 18 മിഷൻ പാനി കോൺക്ലേവ്. രാജ്യത്ത് മഴക്കുഴികൾ നിർബന്ധമാക്കണമെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പറഞ്ഞു. ജലപ്രതിജ്ഞാ ദിനത്തോടനുബന്ധിച്ചാണ് ജലസംരക്ഷണ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 പ്രവർത്തനം മാതൃകാപരമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ജലസംരക്ഷണത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി. എവരി സിറ്റിസൺ ബിക്കംസ് എ വാട്ടർ വാരിയർ ഇൻ സേവിംഗ് എവരി ഡ്രോപ്പ് ഓഫ് വാട്ടർ. മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, വി ഹാവ് ടു ടേക്ക് കളക്ടീവ് ആക്ഷൻ ടു അവോയ്ഡ് എ മേജർ ക്രൈസിസ്. വി ഹാവ് ടു ടേൺ ദ ടൈഡ് ആൻഡ് വി ഹാവ് ടു ഡു ഇറ്റ് നൗ. കേന്ദ്രമന്ത്രിമാർ, വിവിധ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് പ്രതിജ്ഞ ചൊല്ലി. ജീവൻ ഹെ ജൽ ഹി സ്വാസ്ഥ്യ ഹെ. ബോളിവുഡ് താരം അക്ഷയ് കുമാറും ചടങ്ങിന്റെ ഭാഗമായി. പാനി ബച്ചാന ഹമാരാ കർത്തവ്യ ഹെ അപ്നെ കൽ കെ ലിയേ അപ്നെ ബച്ചോ കെ ലിയേ അപ്നെ ആപ് കെ ലിയേ ആജ് സേ ഹമേ പാനി ബച്ചാനേ കെ ലിയേ ഹർ കദം ഉഠാനാ ഹെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയുടെ ഐ ടി മേഖല രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐ ടി നയങ്ങൾ കേന്ദ്ര സർക്കാർ കൂടുതൽ ഉദാരമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗളൂരു ടെക് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. Everyone has access to it. India as a country is uniquely positioned to leap ahead in the information era. We have the best minds as well as the biggest market. Our local tech solutions have the potential to go global. Friends, our policy decisions are always aimed at liberalizing tech and innovations industry. Recently, as you might have heard, we have eased the compliance burden on the IT industry in various ways. നാട്ടിലെങ്ങും വോട്ടംഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 1 മണിക്കൂർ കൂടി. ഇതുവരെ 100,000-ലേറെ പത്രികകളാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചിരിക്കുന്നത് മലപ്പുറത്തും കുറവ് ഇടുക്കിയിലുമാണ്. നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 23 വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം. പാലക്കാട് DCC പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ MPക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി DCC വൈസ് പ്രസിഡന്റും OBC ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ചെയർമാനുമായ സുമേഷ് അച്യുതൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരെ പൂർണ്ണമായി അവഗണിച്ചെന്നാരോപിച്ചാണ് ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ മകൻ കൂടിയായ സുമേഷ് അച്യുതൻ രംഗത്തെത്തിയത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വി കെ ശ്രീകണ്ഠൻ പ്രതികരിച്ചു. ജില്ലാതലത്തിൽ ഒരു സമിതിയുണ്ട്. ആ സമിതിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് വി കെ ശ്രീകണ്ഠൻ നായർ MP അദ്ദേഹം നടത്തിയ ഒരു നീക്കമാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. വി കെ ശ്രീകണ്ഠൻ നായർ എന്ന് അഭിസംബോധന ചെയ്താണ് സുമേഷ് അച്യുതൻ ആരോപണമുയർത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വി കെ ശ്രീകണ്ഠൻ പിന്നോക്കക്കാരെയും പട്ടിക വിഭാഗങ്ങളെയും മുസ്ലിങ്ങളെയും അവഗണിച്ചതായി സുമേഷ് ആരോപിച്ചു. പിന്നോക്കക്കാർ അധികാരസ്ഥാനത്ത് വരാതിരിക്കാൻ ആസൂത്രിത നീക്കം നടന്നു. പിന്നോക്ക വിഭാഗ ആളുകൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് വരാൻ പാടില്ല എന്ന വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ് ഇതിന്റെ പുറകിൽ എന്ന് ആരോപണം ഉന്നയിക്കേണ്ടി വരും. അത് യാഥാർത്ഥ്യവും കൂടിയാണ്. KPCC നോംസ് ആണ് എന്നാണ് പറഞ്ഞത്. KPCC അങ്ങനെ ഒരു നോംസ് ഇല്ല. 4 തവണ പൂർത്തിയാക്കിയ ചിലർക്ക് ഇളവ് നൽകിയ ജില്ലാ നേതൃത്വം പിന്നോക്കക്കാരെ തെരഞ്ഞുപിടിച്ച് ഒഴിവാക്കി. കുറെ ആളുകൾ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. കുറെ അധികം പിന്നോക്ക വിഭാഗം ആളുകൾ കൊടുത്തിട്ടുണ്ട്. അവരൊന്നും ഒന്നില്ലെങ്കിൽ ആ പഞ്ചായത്ത് ഭരണത്തിൽ വരില്ല, അല്ലെങ്കിൽ ആ വരുമ്പോൾ അധികാര കേന്ദ്രത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അധികാര കേന്ദ്രങ്ങളിൽ വരുന്നത് ഒഴിവാക്കുക എന്ന് മാത്രമാണ് ഈ 4 ടേം എന്നുള്ളതിലുണ്ട്. വി കെ ശ്രീകണ്ഠൻ ഇരട്ട പദവിയിൽ തുടരുകയാണെന്നും ഭാര്യയും ഭർത്താവും മാറി മാറി മത്സരിക്കുകയാണെന്നും സുമേഷ് കുറ്റപ്പെടുത്തി. ഇരട്ട പദവിയുള്ള പല ആളുകളും ഒഴിഞ്ഞു വന്നു.
ഡി സി സി പ്രസിഡന്റ് ഇപ്പോഴും ഇരട്ട പദവി ഡി സി സി പ്രസിഡന്റും എം പി പദവിയും തുടരുന്നുണ്ട്. നിരവധി തവണ മത്സരിച്ച ആളുകൾ കുടുംബങ്ങൾ ഭാര്യയും ഭർത്താവും മാറി മത്സരിക്കുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹവും ഭാര്യയും നിരവധി തവണയായി മാറി മാറി കഴിഞ്ഞ കുറെ കാലമായി തെരഞ്ഞെടുപ്പുകൾ മാറി മാറി മത്സരിക്കുന്നു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വി കെ ശ്രീകണ്ഠൻ പ്രതികരിച്ചു. കോൺഗ്രസിനകത്ത് ജാതി മതമൊക്കെ പറഞ്ഞ് ഒരു ഡിപ്പാർട്ട്മെന്റ് കെ പി സി സിക്ക് വിരുദ്ധമായി രൂപീകരിച്ച ഒരാൾ പറയുന്നതിനൊന്നും അത്ര വില കൽപ്പിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെ വി കെ ശ്രീകണ്ഠൻ നായർ എന്ന് വിളിച്ചതിന് മറുപടി ഇങ്ങനെ. എന്നെ വി കെ ശ്രീകണ്ഠൻ നായർ എന്ന് വിളിക്കാൻ കാരണം ഉണ്ടാവും, കാരണം എന്റെ അച്ഛന്റെ പേര് എം കൊച്ചുകൃഷ്ണൻ നായർ എന്നാണ്. അവഗണനയ്ക്കെതിരെ കെ പി സി സിക്കും ദേശീയ നേതൃത്വത്തിനും പരാതി നൽകുമെന്ന് സുമേഷ് വ്യക്തമാക്കി. സുമേഷിന്റെ ആരോപണത്തോടെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഭിന്നത രൂക്ഷമായിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. വയനാട്ടിലെ കൽപ്പറ്റ എമില വാർഡിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുക കുരങ്ങന്മാരാവും. പ്രദേശത്തെ കുരങ്ങ് ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കുന്നവർക്കേ ഇത്തവണ വോട്ട് ചെയ്യൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. വോട്ടർമാർ താമസിക്കുന്ന ഹരിതഗിരി റോഡിലെ എമിലി ഭാഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം നാടിന്റെ വികസനമോ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളോ അല്ല. കാലങ്ങളായി നാട്ടിലിറങ്ങി തങ്ങളുടെ പൊറുതിമുട്ടിക്കുന്ന കുരങ്ങുകളെ തുരത്തുന്ന ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഇവർക്കുള്ളൂ. കുരങ്ങ് ശല്യത്തിന് ഇതുവരെ പരിഹാരം കാണാത്തതിനാൽ പ്രതിഷേധ സൂചകമായി ബോർഡ് വരെ നാട്ടിൽ സ്ഥാപിച്ചു. സ്ഥാനാർത്ഥിക്കുള്ള മുന്നറിയിപ്പും ഈ ബോർഡുകളിലുണ്ട്. കൽപ്പറ്റ നഗരത്തിൽ മുനിസിപ്പൽ ഓഫീസിനോട് ചേർന്ന ഭാഗത്താണ് കുരങ്ങ് ശല്യം ഏറ്റവും രൂക്ഷം. കുരങ്ങ് ശല്യം ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം ഉറപ്പുതരുന്ന സ്ഥാനാർത്ഥിക്ക് ഇത്തവണ വോട്ട് ചെയ്യുമെന്ന് നാട്ടുകാർ ഉറച്ചു പറയുന്നു. കാർഷിക വിളകൾ നശിപ്പിക്കുകയും വീടുകളിൽ കയറി നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തിരുന്ന വാനരന്മാർ ഒരു പടി കൂടി കടന്ന് സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കാൻ കൂടി തുടങ്ങിയതോടെയാണ് കടുത്ത നിലപാടിലേക്ക് നാട്ടുകാർ നീങ്ങിയത്. ഞാൻ ലെറ്ററുമായിട്ട് പോണ വഴിക്ക് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്, നേരെ തന്നെ ചാടി വരാറുണ്ട് ചില സമയം ആക്രമം ഇതൊക്കെ ആയിട്ട്. വാനരപ്പടയെ കാട്ടിലേക്ക് നീക്കി നാട്ടിൽ ശാശ്വത സമാധാനമുണ്ടാക്കുന്ന സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുകയാണ് ഒരു നാട്. തങ്ങളുടെ ആവശ്യങ്ങളോട് സ്ഥാനാർത്ഥികൾ അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. തെരഞ്ഞെടുപ്പ് കാലമാണ്. നാടെങ്ങും ചൂരുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളാലും അഭ്യർത്ഥനകളാലും നിറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലം കടന്നുപോകും, പക്ഷേ കോവിഡ് കാലത്തെ അതിജീവിക്കാൻ മുൻകരുതലുകൾ മറക്കരുതെന്ന് തിരുവനന്തപുരത്തെ വെള്ളയമ്പലം മ്യൂസിയം റോഡിലെ ഈ ചുവരുകൾ ഓർമ്മിപ്പിക്കുന്നു. രണ്ട് കോടിയോളം രൂപ വില വരുന്ന ലഹരി മരുന്ന് എക്സൈസ് സംഘം പിടികൂടി. രണ്ട് സ്ഥലങ്ങളിൽ നിന്നായി ഹഷീഷ് ഓയിലും 5 കിലോ കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. തൃശൂർ സ്വദേശി സിറാജ്, കൊല്ലം സ്വദേശികളായ അഖിൽ രാജ്, അജി എന്നിവരെ അറസ്റ്റ് ചെയ്തു. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ ബോക്സ് ഓഫീസ് ഹിറ്റായ ഗോഡ്ഫാദർ റിലീസായിട്ട് 29 വർഷമായിരിക്കുന്നു. ചിത്രത്തിൽ ഉടനീളം നിറഞ്ഞു നിന്ന 500 തറവാട് കോഴിക്കോട്ടെയും പയ്യാനക്കലാണുള്ളത്. ഗോഡ്ഫാദറിന് ശേഷം നിരവധി ചിത്രങ്ങളുടെ ലൊക്കേഷനായ മണ്ണടത്ത് തറവാട്ടിലെ വിശേഷങ്ങളിലേക്ക്. മുതലാളി, ഞങ്ങളെ 500 മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം മുതലാളി,
ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം. അങ്ങോട്ട് വരണോ? ദേവന്ന് വെച്ചിട്ടേക്ക് വരണം. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് മലയാളിയെ പൊട്ടിച്ചിരിപ്പിച്ച ചിത്രമായ ഗോഡ്ഫാദർ അഭ്രപാളിയിലെത്തിയത്. അഞ്ഞൂറാന്റെയും മക്കളുടെയും സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത വീട് 150 വർഷത്തിലധികം പഴക്കമുള്ള ഈ തറവാടായിരുന്നു. ചിത്രത്തിലുടനീളം നിറഞ്ഞു നിന്ന പയ്യാനക്കല്ലെ മണ്ണടത്ത് തറവാട്ടിലിപ്പോൾ സിനിമക്കാർ ഒഴിഞ്ഞ സമയമില്ല. ഗോഡ്ഫാദർ വീടെന്ന് പറഞ്ഞാൽ അറിയാത്തവർ കോഴിക്കോട് അങ്ങാടിയിൽ എവിടെയും ഉണ്ടാകില്ല. എൻ എൻ പിള്ളയും തിലകനും ഇന്നസെന്റും മുകേഷും ഭീമൻ രഘുവും ഹരിശ്രീ അശോകനുമെല്ലാം നിറഞ്ഞാടിയ തറവാട്. സാമൂതിരിയുടെ കൈവശത്തിലുണ്ടായിരുന്ന വീട് കൈമറിഞ്ഞ് മണ്ണടത്ത് ഗോപാലനിലെത്തി. 16 ഏക്കറിലുണ്ടായിരുന്ന സ്ഥലത്ത് 1 ഏക്കറും തറവാടും ഗോപാലിന്റെ മകൻ ബാബുവിനായി. ബാബു മരിച്ചതോടെ ഭാര്യ ദ്രൗപദിയും മകൻ ജൈജുവും കുടുംബവുമാണിപ്പോഴിവിടെ താമസം. വരിക്കാശ്ശേരി മനയൊക്കെ പോലെ മണ്ണടത്ത് തറവാട് സിനിമക്കാരുടെ ഭാഗ്യതട്ടകമായ കഥ പറയുകയാണ് വീട്ടുടമയായ ദ്രൗപദി. ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഹസ്ബൻഡ് അനിയനായിരുന്നു ഇവിടെ, ബ്രദറായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ നാടകാചാര്യൻ എൻ എൻ പിള്ളയാണ് ഇതിലെ മെയിൻ കഥാപാത്രം. അപ്പോൾ അത് കേട്ടപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായി കൊടുക്കാൻ. അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മൾ കൊടുത്തത്. വീടിന് മുന്നിലെ കിണർ മാത്രമാണ് ഗോഡ്ഫാദറിനായി സെറ്റിട്ടത്, ബാക്കിയെല്ലാം ഇവിടെയുള്ളത് തന്നെ. ദ്രൗപദിയുടെയും രണ്ട് മക്കളുടെയും ഉടമസ്ഥതാവകാശത്തിലാണിപ്പോൾ ഈ 500 വീട്. ഗോഡ്ഫാദറിന് ശേഷം നിരവധി സിനിമകളും സിനിമക്കാരും ഈ തറവാട്ടിലേക്ക് വിരുന്നു വന്നു. എന്നാൽ വീട്ടിലുള്ളവരുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് 500 മക്കളും തന്നെയാണ്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. പ്രതിപക്ഷം നൽകിയ അവകാശ ലംഘന നോട്ടീസിൽ വിശദീകരണം ചോദിച്ച സ്പീക്കറുടെ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ധനമന്ത്രി തോമസ് ഐസക് ന്യൂസ് 18 പറഞ്ഞു. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് CAG സഭയുടെ അവകാശം ലംഘിച്ചെന്ന ഉത്തമ ബോധ്യത്തിലാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. സഭയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അവകാശങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ ഇനിയും പ്രതിരോധിക്കുമെന്നും ഹൈക്കോടതിയിലെ കേസിന് ബലം നൽകാനാണ് CAG റിപ്പോർട്ടിൽ കിഫ്ബിയെ പറ്റി പരാമർശിച്ചതെന്നും കിഫ്ബി തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നും ധനമന്ത്രി ന്യൂസ് 18 പറഞ്ഞു. TG സയ്യത്തിന്റെ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. ധനമന്ത്രി തോമസ് ഐസക്കാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഒറ്റ ഒടുവിൽ വന്നിരിക്കുന്നത് അങ്ങയ്ക്കെതിരെ അവിശ്വാസ ലംഘനം, സഭയുടെ വിശ്വാസ ലംഘനത്തിന് നോട്ടീസ് ലഭിച്ചു എന്നുള്ളതാണ്. സ്പീക്കർ അങ്ങയ്ക്കോട് വിശദീകരണം ഇക്കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ സ്പീക്കറുടെ കത്ത് കിട്ടിയിട്ടില്ല. നിശ്ചയമായിട്ടും പ്രതിപക്ഷ നേതാവും മറ്റാരെങ്കിലും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ സ്പീക്കർ വിസ്തീർണം ആവശ്യപ്പെടും. അപ്പോൾ സ്പീക്കറുടെ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള മറുപടി നൽകും. ചില ചട്ടലംഘനങ്ങൾ ഉണ്ടെന്നറിഞ്ഞിട്ടും അത് പറയേണ്ട വിഷയവും അതിൻ്റെ പ്രാധാന്യമുള്ളത് കൊണ്ട് ധനമന്ത്രി തുറന്നു പറഞ്ഞു എന്നാണ് പൊതുവിൽ കേൾക്കുന്ന ചില കാര്യങ്ങൾ. അങ്ങേക്ക് ബോധ്യമുണ്ടായിരുന്നു ചട്ടലംഘനം ഉണ്ടാവും? ഇല്ല, അന്ന് ആ സന്ദർഭത്തിൽ ഇത് കരട് റിപ്പോർട്ടാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ CAG സഭയുടെ കൂടി അവകാശം ലംഘിച്ചിട്ടുണ്ടെന്ന്, സഭയ്ക്കൊരു അവകാശമില്ലേ, സർക്കാരിന് അവകാശമില്ല. സർക്കാരിൻ്റെ അവകാശം സർക്കാർ പറയട്ടെ, പക്ഷെ സഭയുടെ അവകാശമുണ്ട്. സഭയുടെ വെക്കാൻ തരുന്ന റിപ്പോർട്ട് അത് സർക്കാരിനോട് ചർച്ച ചെയ്തിട്ട് വേണ്ടേ വെക്കാനായിട്ട്, അല്ലാതെ എന്തും സഭയിൽ വെക്കാൻ വേണ്ടി എഴുതി തരാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ഉത്തമ ബോധ്യത്തിൽ തന്നെ സഭയുടെ കൂടി അവകാശം ലംഘിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയത്.
ഈ കിഫ്ബിക്കെതിരെ ഇപ്പോൾ സി എ ജിയുടെ പരാമർശങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഗുരുതരമായ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടാക്കുന്നത്. ഒരുപക്ഷെ കിഫ്ബിയുടെ നിലനിൽപ്പ് പോലും വെല്ലുവിളിയിലാകും എന്ന സാഹചര്യം വന്നപ്പോഴാണ് ധനമന്ത്രി തലത്തിൽ അങ്ങ് തന്നെ രംഗത്തെത്തിയതെന്നും കരുതുന്നു. അങ്ങനെയെങ്കിൽ ഇത് ചർച്ച ചെയ്യാൻ ഒരു പ്രത്യേക സഭാ സമ്മേളനം തന്നെ വിളിക്കുക, അത്തരം പ്രപ്പോസലുകളും പരിഗണിക്കുന്നുണ്ട്? ഇല്ല, അതൊക്കെ അത്രത്തോളം ഒന്നും എത്തിരുന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പീക്കറുടെ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സാധാരണഗതിയിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. കഴിഞ്ഞ സഭാ സമ്മേളനത്തിന് അവകാശ ലംഘന പ്രമേയത്തിന് അത്തരത്തിലാണ് ഊഹിച്ചു പറഞ്ഞതാണ് എന്നൊക്കെ ഉള്ളതാണല്ലോ പറഞ്ഞത്. പി ടി തോമസ് പറഞ്ഞത് ഞാൻ രേഖയെന്നല്ല ഒരു ഊഹം വെച്ച് പറഞ്ഞതെന്നാണ്. ഊഹമൊന്നുമല്ല, അങ്ങനെയൊന്നും ഒരു അപ്പോളജി ഇല്ല. ഇത് സംസ്ഥാനത്തിൻ്റെ ഉത്തമ താല്പര്യം സംരക്ഷിക്കാൻ, സഭയുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള നിലപാടാണ്. അസാധാരണമായ സാഹചര്യം സി ആൻഡ് ജി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭരണസ്തംഭനം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ്. അപ്പം അത് രാഷ്ട്രീയമായിട്ടുള്ള നീക്കമായിട്ട് കാണുന്നു. അപ്പം അതുകൊണ്ട് സ്പീക്കറുടെ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് വായിച്ച് നിശ്ചയമായിട്ടും മറുപടി നൽകും. അനന്തര നടപടികൾ സ്പീക്കർ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ ആശ്രയിച്ചാണ്. നിശ്ചയമായിട്ടും സഭയെ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണിത്. ചെറിയൊരു കാര്യമല്ലെന്ന്, ഒരു നടപടിക്രമത്തിൻ്റെ പ്രശ്നമല്ലെന്ന്, ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു വമ്പൻ ഗൂഢാലോചനയാണ്. അപ്പോൾ സഭയിൽ സ്പീക്കർ അവകാശ ലംഘനത്തിന് വേണ്ടി എന്ത് നടപടി സ്വീകരിക്കുന്നു അതൊക്കെ ഞാൻ സഹിച്ചോളാം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ നാടിൻ്റെ ഈ വികസനത്തിന് ഓരോ പഞ്ചായത്തിലെയും സ്കൂള്, ആശുപത്രി, റോഡ്, നമ്മുടെ കേ ഫോൺ, ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കും. അതിന് എന്തെങ്കിലും നടപടിക്രമത്തിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്, അതിൻ്റെ എന്താ ശിക്ഷ എന്തിനു വന്നോട്ടെ, എനിക്ക് പ്രയാസമൊന്നുമില്ല, അതൊക്കെ ശിരസ സഹിച്ചോളാം. പക്ഷേ സി എ ജിയുടെ അവകാശ ലംഘനം ചർച്ച ചെയ്യേണ്ടി വരും, അത് ആരും സംശയമില്ല. അതെങ്ങനെ വേണം എന്നുള്ളതൊക്കെ വരട്ടെ, ഇപ്പോൾ പറയാൻ ടു ഇയർലിയാണ്, വരട്ടെ, എൻ്റെ റിപ്പോർട്ടുകൾ കാര്യങ്ങളെല്ലാം വരട്ടെ. അതായത് ഇത് താങ്കൾക്കെതിരെ വന്ന ഒരു ചട്ടലംഘനത്തിൻ്റെ വിഷയം മാത്രമല്ല, സി എ ജിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് സർക്കാർ കരുതുന്നു, അങ്ങനെ വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു തുറന്ന ജനാധിപത്യ വേദിയായ നിയമസഭയിൽ തന്നെ ചർച്ച നടക്കട്ടെ എന്നതാണോ നിലപാട്? ഇല്ല, അവകാശ ലംഘനത്തിന് എൻ്റെ നടപടിക്രമവും അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നടക്കുക. ബാക്കിയുള്ളത് സ്പീക്കറുടെ കത്ത് വരട്ടെ, കത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കും. പക്ഷേ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്, ഒരു മാപ്പ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശിക്ഷ എന്താണെന്ന് വെച്ചാൽ വഹിച്ചോളാം. ഇത് കേരളത്തിൻ്റെ വികസനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. സഭയുടെ അവകാശത്തെ തന്നെ സി ആൻ ഡി ജിയുടെ ഈ റിപ്പോർട്ട് ലംഘിച്ചിരിക്കുകയാണ്, ഇതാണ് എൻ്റെ നിലപാട്. അത് നിശ്ചയമായിട്ടും സ്പീക്കറുടെ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ കൊടുക്കും. സ്പീക്കർ തീരുമാനിക്കട്ടെ, സ്പീക്കർ ശിക്ഷ വിധിക്കാം, അല്ലെങ്കിൽ സ്പീക്കർക്ക് കമ്മിറ്റിയിൽ പരിശോധിക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ നടപടിക്രമം, അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകും. ഈ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സി ആൻഡ് ഡി ജി സർക്കാർ കാലങ്ങളായി വളരെ ഏകോപനത്തോടെ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സംവിധാനം. ഇതെന്നു മുതലാണ് ഈ സി എ ജിയുടെ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് സംശയം തോന്നിത്തുള്ളത്? അത് വളരെ ചോദ്യം വളരെ നന്നായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. സി ആൻഡ് ഡി ജി ഭരണഘടനാ സ്ഥാപനവും ഞാനെന്തോ ഭരണഘടനാ ഇതര സ്ഥാപനവും എന്നല്ല, രണ്ടും ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ സർക്കാരിൻ്റെ അവകാശത്തിൻ്റെ മേല് ഗുരുതരമായിട്ടുള്ള ലംഘനമാണ് എ ജി നടത്തിയിട്ടുള്ളത്. കാരണം ഈ ഇങ്ങനെ സാർവത്രികമായി നടക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങളെ മുഴുവൻ സർക്കാരോട് പോലും ചോദിക്കാതെ അട്ടിമറിക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പം എങ്ങ് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. ഇതുവരെ ഞാനോ സർക്കാരോ എ ജിയുടെ ഓഫീസിനെ വിമർശിച്ചിട്ടില്ല, എ ജിയെ വിമർശിച്ചിട്ടില്ല. ഇപ്പോൾ ഓഡിറ്റ് സംബന്ധിച്ചുള്ള വിവാദം അസംബ്ലിയിലെല്ലാം വന്ന് എത്ര രൂക്ഷമായി, അപ്പോൾ പോലും എ ജി തെറ്റ്, എ ജി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എ ജിയുടെ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ലെന്നല്ലാതെ
ഏജന്റെങ്കിലും കൂടാരം നടത്തി എന്നൊന്നും നമ്മൾ ബാധിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ മാറി, ഇതിപ്പോൾ തികഞ്ഞ രാഷ്ട്രീയമാണ്. അത് ബി ജെ പി കേന്ദ്ര സർക്കാർ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏജൻസികളെയൊക്കെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു പതിവായിട്ട് മാറിയിട്ടുണ്ട്. ഇത് പണ്ട് കോൺഗ്രസ് ഉണ്ടായപ്പോഴും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ടാവും. പക്ഷെ അന്നല്ല, അതല്ല ഇന്നത്തെ സ്ഥിതി. ഇത് വേറൊരു സംവിധാനം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ജനങ്ങളോട് തുറന്ന് പറയാം, കേരളം ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അതാണ് മറുപടി. അത് കണ്ടില്ലെന്നും അടിച്ചിട്ടൊന്നും വേറെ നിയമമൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയാം, ഞങ്ങൾക്കിത് വേണം, കിഫ്ബി വേണം, ആ വായ്പയുടെ അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വേണം എന്ന് കേരളം ഒറ്റക്കെട്ടായിട്ട് പറയും. അതിനെ ആരാ ഇപ്പം ഇനി ചോദ്യം ചെയ്യാൻ? ഞങ്ങൾ ആരാ ആ തലത്തിലേക്ക് വിവാദം കൊണ്ടു? ഈ കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന തരത്തിലുള്ള ഹർജികൾ മുമ്പ് രണ്ട് തവണ കോടതിയുടെ വരികയും പിന്നീട് അത് പിൻവലിക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ അങ്ങ് ഈ വിവാദം ഈ വിഷയം സി എ ജിക്കെതിരെ ഉയർത്തുമ്പോൾ ഒരു കോടതിയുടെ പരിഗണനയിൽ ഇത്തരമൊരു ഹർജി നിൽക്കുന്നുണ്ട്. അപ്പം സി എ ജി റിപ്പോർട്ട്, കിഫ്ബിക്കെതിരായ ഒരു സി എ ജി റിപ്പോർട്ട് വരുന്ന പശ്ചാത്തലത്തിൽ ആ നിയമ നടപടിക്ക് കോടതിക്ക് മുന്നിൽ കൂടുതൽ പ്രസക്തി ഏറും, വെല്ലുവിളി ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ട്. സി എൻ ഡി ജിയുടെ 2019-20 റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞിട്ടില്ല. അവർ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. സർക്കാരിനോട് ചോദിച്ചിട്ട് 19-20 ഉൾപ്പെടുത്താമല്ലോ, ഈ 18-19 പോയതെന്തിനാണ്, കൂട്ടിച്ചേർക്കൽ പോയതെന്തിനാണ്? അതിന് ആ ഹറി വരുന്ന കേസിൽ സി ആൻഡ് ഡി ജിക്കയുടെ ഈ റിപ്പോർട്ട് ഒരുപക്ഷെ ബന്ധപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ചെറിയൊരു നീക്കമല്ല ഈ നടത്തിയിരിക്കുന്നത്. കോടതി നടക്കുന്ന കേസിൽ നിയമപരമായ പ്രശ്നമാണ് കോടതി പരിശോധിക്കുന്നത്. സർക്കാരിന് കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കോടതി എന്തോ അത് സമ്മതിക്കുന്നത് അത് സർക്കാരിനും ബാധകമാണ്. അവിടെയാണ് അന്തിമമായി. സി ആൻ രജിയുടെ നിലപാടൊന്നും അന്തിമമല്ല. സി ആൻ രജിയുടെ നിലപാടൊക്കെ നിയമസഭയാണ് തീരുമാനിക്കണം, വേണോ വേണ്ടേന്നുള്ളത്, അംഗീകരിക്കണോ വേണ്ടേന്നുള്ളത്. അല്ലാതെ സി ആൻ രജിയുടെ വിധി അന്തിമ വിധിയായിട്ടൊന്നും ആരും കണക്കാക്കുന്നില്ല. അതല്ല അതിൻ്റെ നടപടിക്രമം. കോടതി എങ്ങനെയല്ല, കോടതി ബഹുമാനപ്പെട്ട കോടതി അത് പരിശോധിച്ചിട്ട് നമുക്ക് ഉത്തമ വിശ്വാസമുണ്ട് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും. സംസ്ഥാനം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ്, അതിന് തൊട്ട് മുമ്പാണ് അങ്ങ് ഈ സി എ ജിക്കെതിരെ ഒരു പരാമർശം നടത്തുകയും ഒരുപക്ഷെ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ ഒന്നും കിട്ടാത്ത തരത്തിലുള്ള ഇങ്ങനെ ചില പരാമർശങ്ങൾ സി എ ജി റിപ്പോർട്ടിൽ ഉണ്ട് എന്ന കാര്യം പുറത്തറിയുകയും ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം ഇത് സർക്കാരിനെതിരെ ചർച്ച ചെയ്യപ്പെട്ടേക്കാം എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് തുറന്നു പറയേണ്ടതാണ് എന്ന് തോന്നി? കാരണം ഇത് അസാധാരണമായ സാഹചര്യമാണെന്ന് ഈ പറയുന്ന പാതി വഴിക്ക് നിർമ്മാണ പ്രവൃത്തിയിലൊക്കെ നിർത്തിവെക്കണമെന്ന് സി ആൻ ഡി എ ആര് പറഞ്ഞാലും അറിഞ്ഞ് കേട്ടിട്ട് മുണ്ടാതിരിക്കുമോ? നല്ല കാര്യം എന്താണ് എത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷകളൊക്കെയാണ് തകർക്കപ്പെടുന്നത്? അപ്പോൾ അത് നമുക്ക് അസാധാരണമായൊരു സാഹചര്യം. സർക്കാരുമായി ചർച്ച പോലും ചെയ്യാതെ ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഇനി നമ്മൾ വൈകാൻ പാടില്ല. ഒറ്റ വഴിയുള്ള ജനങ്ങളെടുത്ത് പോവാം. അതെങ്ങനെ, നിങ്ങളുടെ റോഡ്, നിങ്ങളുടെ പാലം, നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ ആശുപത്രി, അത് വേണോ? വേണമെങ്കിൽ ഈ നിലപാട് ഈ എ ജിയുടെ നിലപാടിനെതിരായിട്ട് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം. എ ജിയുടെ റിപ്പോർട്ട് അവകാശം ലംഘിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കിഫ്ബിയെ തീർക്കാൻ നടക്കുന്ന പ്രതിപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളോട് പറയും. അത് രാഷ്ട്രീയ പ്രശ്നം. നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലുള്ള ഒരു കേന്ദ്ര പ്രശ്നം ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. യു ഡി എഫിനാണ് വിജയമെങ്കിൽ അന്ന് ഈ കിഫ്ബി തീരും, അന്ന് ഈ വികസന പ്രവർത്തനങ്ങൾ തീരും. കാരണം അവരൊരിക്കൽ പോലും ഇതുവരെ മസാല ബോണ്ടിനെ കുറിച്ചല്ല, അതുപോട്ടെ വിദേശത്ത് നിന്ന് വായ്പ എടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് തർക്കിച്ചു തീർക്കാം, കിഫ്ബി തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സി ആൻ ഡി ജി പറഞ്ഞിട്ട് അവരുടെ മറുപടി എന്താ? ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞാൽ പോരാ, അവർ കാണണം, തൊട്ടുവിശ്വാസികളാണ്. അവർക്ക് ഇത്രയും വേവലാതിയുണ്ട്.
ഈ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച്. അപ്പോൾ അത് ജനങ്ങളോട് ഞങ്ങൾ പറയും. അതൊരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ട്. ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷമൊക്കെ ഉയർത്തിയ ഒരു വാദം, കിഫ്ബിയുടെ യോഗത്തിൽ, ഈ മസാല ബോണ്ട് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും അക്കാര്യങ്ങളിലൊക്കെ ചില സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ്. അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമായിരുന്നു. പിന്നെ അല്ലാതെ ഇത് സാധാരണ നമ്മൾ ബോർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വെക്കുന്നത് സർക്കാർ സർത്തി പറഞ്ഞ പലതരം സർക്കാരാണ് തീരുമാനിക്കണത്, എന്നിട്ട് ആ ബോർഡിൽ വെച്ച് അംഗീകാരം നൽകുന്നത്. അങ്ങനെയല്ല വേണ്ടത്, ബോർഡുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കണം. അങ്ങനെയുള്ള ഒരു ബോഡി വന്നിരിക്കാൻ കിഫ്ബിയിലെ പ്രഗത്ഭർ തയ്യാറാവില്ല, അവർക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പോൾ അവരുടെ പേരിൻ്റെ ക്രെഡിബിലിറ്റി കൂടി വെച്ചിട്ടാണ് ഈ 50,000 crore വായ്പ എടുക്കുന്നത്. ഇവരുടെയൊക്കെ മാർക്കറ്റിൽ എല്ലാവർക്കും അറിയാം ഇവർ വളരെ പ്രഗത്ഭരാണ്. അവരുടെ കീഴിൽ ഈ ക്രമക്കേടുകളും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും തുക നമ്മൾ വായ്പ എടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ബോർഡ് വളരെ സജീവമായിട്ടുള്ളതാണ്. അതിൽ ചീഫ് സെക്രട്ടറിക്കും അവർക്കും ഈ പലിശ നിരക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. എന്നാൽ ഇത് തന്നെ തൊഴിൽ ആയിട്ടുള്ള ബാങ്ക് ചെയർമാൻമാർ മറ്റുള്ളവർ തുടങ്ങിയവർക്കൊക്കെ ഇല്ലില്ല, പലിശ നിരക്ക് അന്തർദേശീയമായിട്ട് ഇപ്പോൾ കിട്ടുന്നതിന് ഏതാണ്ട് തുല്യമായിട്ടുള്ളതാണ്. പക്ഷെ ഇതൊരു വലിയൊരു അവസരമാണ്. ഇങ്ങനെ മസാല ബോണ്ട് ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാന സ്ഥാപനം എടുത്തിട്ടുണ്ട്? അതുകൊണ്ട് വലിയൊരു അവസരമാണ്. റിസർവ് ബാങ്കിന് അനുമതിയുണ്ട്, നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം അവർ പറയുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന്. അല്ലാതെ സർക്കാർ ചീഫ് സെക്രട്ടറിയോ ആരെങ്കിലും അല്ല ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ വേണം. നോ, താങ്കൾ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ മസാല ബോണ്ട് എന്നത് കിഫ്ബിയുടെ ഒരു ദീർഘകാല ലക്ഷ്യമാണ്, ദീർഘകാലത്തേക്ക് സംസ്ഥാന വികസനത്തിന് നേട്ടമുണ്ടാക്കുന്ന ഒരാശയമാണ്. പക്ഷേ ഇത് വേണ്ടത്ര രീതിയിൽ ജനങ്ങളെ ഫലിപ്പിക്കാൻ കുറേ സാങ്കേതിക പദങ്ങളും മറ്റും കൂടിയ കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അത് പ്രതിപക്ഷം ഒരു സാധ്യതയാക്കി മാറ്റുന്നു, അങ്ങനെ തോന്നുന്നു. ശരിയാണെന്ന് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സാങ്കേതികവും നൂതനവുമായ രീതികളാണ് കിഫ്ബി അവലംബിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നെങ്കിലും ഇങ്ങനെ 2-3 വർഷം കൊണ്ട് 50,000 crore പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിനുപയോഗിക്കുന്ന സങ്കേതങ്ങളൊക്കെ ഏറ്റവും നൂതനമായിട്ടുള്ളവയാണ്. അത് സ്പെഷ്യലിസ്റ്റുകൾക്ക് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ പറ്റും. ഇത് പരമാവധി ലളിതമായിട്ട് ഞാൻ വിശദീകരിക്കാനും എഴുതാനും ഒക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് ഈ റോഡും പാലവും കെട്ടിടവും ഇതൊക്കെ നമുക്ക് വേണം, ഞങ്ങൾ പഠിക്കണ കുഞ്ഞുങ്ങൾ പഠിക്കണ സ്കൂള്, അത് സ്കൂളിൽ കമ്പ്യൂട്ടർ വേണം, കെട്ടിടം നന്നായിരിക്കണം, നമ്മൾ പോകുന്ന ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം. ഇതൊക്കെ അവർ അത് ആ ബോധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് പറഞ്ഞതൊക്കെ ദിവാസ്വപ്നമാണെന്നാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും എൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കുകയല്ലേ, അതപ്പം അത്രയും ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മസാല ബോണ്ടിൻ്റെ സാങ്കേതികത്തെയൊക്കെ ഇന്ത്യയിലെ മുഴുവൻ കേരളത്തിലെ മുഴുവൻ മലയാളികളെയും പഠിപ്പിച്ചു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേ ഇങ്ങനെ എടുക്കുന്ന പണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്, അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ CAG അങ്ങ് നടത്തിയ പ്രസ്താവനയുടെ പേരിൽ ധനമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു, അങ്ങേക്കെതിരെ വ്യക്തിപരമായ വേറെ ആരോപണങ്ങൾ വരുന്നു, ഏറ്റവും ഒടുവിൽ BJP അങ്ങയുടെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം എന്ന് പരത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ നാക്കിനെല്ലാത്തതുകൊണ്ട് എന്തും വിളിച്ചു പറയുന്ന ഒരു BJP പ്രസിഡന്റ് എന്തായൊക്കെ പറയാൻ പാടില്ലാത്ത പറഞ്ഞതൊക്കെ ഒരു പുതിയ ജനസ് രാഷ്ട്രീയ നായകന്മാരാണ്. എന്തലമ്പും വിളിച്ചു പറയാം, ഒരു അടിസ്ഥാനം ഉണ്ടാവണമെന്നില്ല. അപ്പം അതിനൊക്കെ മറുപടി പറയേണ്ടത് ആരിയാക്കൊക്കെ മറുപടി പറയണം. എന്തായാലും ഈ കിഫ്ബി വിശദീകരിക്കുന്നത് അതിൻ്റെ സാങ്കേതികതയിൽ വിശദീകരിക്കുന്നു, രാഷ്ട്രീയമായി വിശദീകരിക്കുന്നു, അത് അതേപടി തന്നെ തുടരും സർക്കാർ പ്രതിരോധം. ഒരു സംശയമില്ല, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വളരെ നന്ദി.
ധനമന്ത്രി തോമസ് ഐസക്കാണ് വിശദീകരിച്ചത്. കിഫ്ബി വിഷയത്തിൽ തന്റെ മുൻനിലപാടുകൾ ആവർത്തിക്കുന്ന ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ സഭയിൽ ചട്ടലംഘനമുണ്ടായി എന്ന ആരോപണത്തിൽ താൻ ക്ഷമ പറയുന്ന നീക്കമില്ല. ഒപ്പം തന്നെ ഉണ്ടായ കാര്യങ്ങൾ സഭാവേദിയിൽ തുറന്നു പറയാൻ തയ്യാറാണെന്നാണ് ധനമന്ത്രി വിശദീകരിക്കുന്ന കാര്യം.